സുഹൃത്തുക്കളെ എല്ലാവർക്കും സ്വാഗതം, ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ എണ്ണാനായിട്ട് 1 മുതൽ 50 വരെ എണ്ണാനായിട്ട് നമ്മൾ നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് കുറേ മുമ്പാണ്. അപ്പോൾ 1 മുതൽ 50 വരെ നമുക്ക് എല്ലാവർക്കും മിക്കവാറും സ്കൂളിൽ നിന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. പിന്നീട് നമ്മൾ 1 മുതൽ 50, 51 മുതൽ 100 വരെ നമ്മൾ പഠിച്ചാൽ ചിലപ്പോൾ ഒരു പക്ഷേ ഉപയോഗമില്ലാത്തതുകൊണ്ട് മറന്നുപോയിട്ടുണ്ടാവും. ഞാൻ ഇത് എണ്ണി പഠിപ്പിക്കുമ്പോൾ നമ്മൾ സാധാരണ ഞാൻ ഈ ആളുകളുടെ സംസാര രീതിയാണ് പഠിക്കുന്നത്. നാടൻ ഹിന്ദി സംസാര രീതിയിലാണിത് പോവുക. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു സംഖ്യ പറയുമ്പോൾ 51 എന്ന് പറയുമ്പോൾ 51 എഴുതി കാണിക്കാനായിട്ട് അത് എനിക്കറിയില്ല. കാരണം എൻ്റെ അടുത്ത് ലാപ്ടോപ്പൊക്കെ ഞാൻ മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. ഞാൻ പരിശ്രമിക്കുന്നുണ്ട്, പഠിച്ചുകൊണ്ട് പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്, പക്ഷേ സമയം കിട്ടുന്നില്ല ശരിയായിട്ടില്ല ഇതുവരെ. അതുപോലെ പറയുന്നത് അതേപോലെ ഇവിടെ എഴുതി കാണിക്കാനും ഞാൻ ശ്രമിക്കാറുണ്ട്, പക്ഷേ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ സാധിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് സാധ്യത നിങ്ങൾ ക്ഷമിക്കുക. ഞാൻ ആദ്യം മലയാളത്തിൽ പിന്നെ ഹിന്ദിയിൽ പറയും, അതിൻ്റെ മലയാളം പറഞ്ഞ് അങ്ങനെ പറഞ്ഞങ്ങ് പോകാം കേട്ടോ. പെട്ടെന്ന് പറഞ്ഞു തീർക്കാം കേട്ടോ. അപ്പം 50 നമുക്കറിയാം പച്ചാസ് എന്നാണ് പറയുക. പിന്നെ 51 ഇക്കാവൺ എന്നാണ് പറയുക. ഇക്കാവൺ ഇക്കാവൺ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 51 കേട്ടോ. പിന്നെ ബാവൺ എന്നാണ് 52 പറയുക, ബാവൺ. 53 പറയുന്നത് തിർപ്പൻ എന്നാണ് പറയുക, തിർപ്പൻ. ത്രൈപ്പൻ എന്നും പറയും, തിർപ്പൻ. പിന്നെ 54 പറയുന്നത്, 54 പറയുന്നത് ചൗപ്പൻ എന്നാണ്, ചൗപ്പൻ. 55 പച്ചുപ്പൻ, പച്ചുപ്പൻ എന്ന് പറയുമ്പോൾ നമ്മൾ വേറെന്നുണ്ട് അവിടെ ഒരു ഒരു വാക്ക് വേറെ ഉണ്ട്. പച്ചപ്പൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ബച്ചപ്പൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ബാല്യകാലം എന്നാണ് അർത്ഥം, ബച്ചപ്പൻ. അതുകൊണ്ടാണ് പ്രത്യേകം എടുത്ത് പറഞ്ഞത് പച്ചപ്പൻ. തെറ്റിപ്പോരത്തില്ല സംഖ്യ പഠിക്കുമ്പോൾ. പച്ചപ്പൻ സംഖ്യയിൽ പച്ചപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 55. 56 ചെപ്പൻ എന്ന് പറയും, ചെപ്പൻ 56. പിന്നെ 57 സത്താവൺ എന്ന് പറയും, സത്താവൺ 57. പിന്നെ 58 അട്ടാവൻ, അട്ടാവൺ എന്ന് പറയും 58. 59 ഉൻസാട്ട് എന്നാണ് പറയുക. അതുപോലെ പറഞ്ഞ രീതിയല്ല, 60 ചുവട്ടിലുള്ളതെന്നുള്ള അർത്ഥത്തിലാണ് പറയണത്. ഉൻസാട്ട്, സാട്ട് എന്ന് പറഞ്ഞാൽ 60 ആണ്. ഉൻസാട്ട് എന്ന് പറയുന്നത് 60 ചുവട്ടിലെന്നുള്ള അർത്ഥത്തിലാണ്. ഉൻസാട്ട് അതാണ് 59. പിന്നെ സാട്ട് 60. പിന്നെ ഇക്സാട്ട്, ഇക്സാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 61. ബാസാട്ട് 62. ത്രൈസാട്ട് 63. ചൗസാട്ട് 64. പൈസാട്ട് 65. ഈ പൈസാട്ട് എന്ന് പറയുമ്പോൾ ഓർക്കല്ലേ, പാഞ്ച് എന്ന് പറഞ്ഞാൽ 5 അഞ്ചിൻ്റെ ഉദ്ദേശമാണ് പൈസാട്ട്. 65 ചേസാട്ട്, ചേസാട്ട് എന്ന് പറഞ്ഞാൽ 66. സത്തസാട്ട്, സത്സട്ട് എന്നാ പറയുക, സത്സട്ട്, സത്സട്ട് എഴുതുക. പറയുമ്പോൾ സത്യസാട്ടെന്ന് പറയാറുണ്ട്, സത്യസാട്ട് എന്ന് പറയും കേട്ടോ, പറയുമ്പോൾ അത് ശ്രദ്ധിക്കണം. പിന്നെ അടിസാട്ട്, അടിസാട്ട് എന്നാണ് എഴുതുക, അടിസട്ട് എന്നാണ് എഴുതുക, അടിസട്ട് എന്നാണ് എഴുതുക. പറയുമ്പോൾ അട്ടേസാട്ട് എന്നും പറയും, അടിസാട്ട് എന്നും പറയും കേട്ടോ. അട്ടേസാട്ട്, അടിസാട്ട്, അട്സട്ട്. 68 69 ഉന്നത്തർ എന്ന് പറയുക, അതായത് സത്തർ എന്ന് പറഞ്ഞാൽ 70 അതിൻ്റെ ചുവട്ടിലുള്ളതെന്നുള്ള അർത്ഥത്തിലാണ് ഉന്നത്തർ. ഉൻസത്തർ, ഉന്നത്തർ കേട്ടോ, ഉന്നത്തർ. പിന്നെ സത്തർ, സത്തർ എന്ന് പറഞ്ഞാൽ 70. ഇക്കത്തർ, ഇക്കത്തർ എന്ന് പറഞ്ഞാൽ 71. ബായത്തർ 72. തിയത്തർ, തിയത്തർ എന്ന് പറഞ്ഞാൽ 73. ചൗവത്തർ എന്ന് പറഞ്ഞാൽ 74. ചൗവത്തർ 75. പഞ്ചത്തർ, പച്ചത്തർ എന്ന് പറയും, പഞ്ചത്തർ എന്ന് പറയും 75. പിന്നെ ചേത്തർ 76, ചേത്തർ. സത്തത്തർ, സത്തത്തർ എന്ന് പറഞ്ഞാൽ 77. പിന്നെ അട്ടത്തർ, അട്ടത്തർ എന്ന് പറഞ്ഞാൽ 78. അട്ടത്തർ. പിന്നെ അസി എന്നാണ് 79 പറയുന്നത് എങ്ങനെയാണ്, ഉന്നാസി എന്നാണ്. ഉന്നാസി എന്ന് പറഞ്ഞാൽ അസി എന്ന് പറഞ്ഞാൽ 80, അതിൻ്റെ ചുവട്ടിലുള്ളതെന്നുള്ള അർത്ഥത്തിലാണ് ഉന്നാസി എന്ന് പറഞ്ഞത്. ഞാൻ ഇങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, കൂടുതൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓരോ സംഖ്യയുടെയും ഈ 10 തികയുന്നിടത്ത് അതിൻ്റെ തൊട്ട് താഴെയുള്ള അർത്ഥത്തിലാണ്, താഴെയുള്ള സംഖ്യ എന്ന അർത്ഥത്തിലാണ് പറയുക. അതാണ് ഉന്നാസി എന്ന് പറയുന്നത്. ഉന്നാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 79 കേട്ടോ. അസി 80, അസി എന്ന് പറഞ്ഞ ഒരാളുടെ പേരാണ്, പക്ഷെ അസി എന്ന് പറഞ്ഞാൽ 80. പിന്നെ ഇക്കാസി, ഇക്കാസി എന്ന് പറഞ്ഞാൽ 81. ബായാസി എന്ന് പറഞ്ഞാൽ 82. ത്രയാസി എന്ന് പറഞ്ഞാൽ 83. ചൗറാസി എന്ന് പറഞ്ഞാൽ 84. പഞ്ചൈസി എന്ന് പറഞ്ഞാൽ 85. ചേയാസി എന്ന് പറഞ്ഞാൽ 86. സത്താസി എന്ന് പറഞ്ഞാൽ, സത്തേസി എന്ന് പറഞ്ഞാൽ 87. സത്താസി എന്ന് പറയും, സത്തേസി എന്ന് പറയും. പിന്നെ അട്ടേസി, അട്ടേസി എന്ന് പറഞ്ഞാൽ 88. അട്ടേസി, അട്ടേസി എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അട്ടൈസി എന്നൊക്കെ പറയും, അട്ടൈസി, അട്ടൈസി എന്നൊക്കെ പറയും. നമ്മുടെ ഈ ഈ ഷായുടെ ഉച്ചാരണം ഓരോ നാട്ടിലും ചില ആളുകളുടെയൊക്കെ വ്യത്യാസം വരും, അപ്പോൾ അട്ടൈസി. പിന്നെ 89 എന്ന് പറഞ്ഞാൽ, 89 എന്ന് പറഞ്ഞത് നവാസി
എൺപത്തിയൊമ്പതിനുള്ളിലോ എൺപത്തൊമ്പത് തൊണ്ണൂറിൻ്റെ തൊട്ട് താഴെയുള്ളതാണ്. അപ്പോൾ തൊട്ട് താഴെയുള്ള നവാസി എന്നുള്ളത് നവാസി 89 നവാസി നവാസി. പിന്നെ നബ്ബെ നബ്ബെ സാധാരണ ഇത് വ്യത്യസ്തമായിട്ടാണ് ഇവിടെ പറഞ്ഞത്. 89 നവാസി നവാസി എന്ന് പറയുന്നത് നവാസി, അതായത് നവാസി എന്ന് പറഞ്ഞാൽ 9 നവ് എന്ന് പറയുന്നത് നവ് 9 നവാസി 89. സാധാരണ മാരെ ഈ 90 അല്ല, സാധാരണ 80 നമ്മൾ പറഞ്ഞത് എന്താ, 80 പറഞ്ഞ ഉന്നാസി എന്നാണ് പറഞ്ഞത്. അതേപോലെ ആ പ്രയോഗമല്ല ഇവിടെ 90 വരുന്നത്, 89 വരുന്നത്, 79 പറയുന്ന പോലെയല്ല 89 പറഞ്ഞത്. 79 വരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അതിന് താഴെ എന്നുള്ള അർത്ഥത്തിലായിരുന്നു, സംഖ്യയുടെ താഴെ എന്നുള്ള അർത്ഥത്തിലായിരുന്നു, 10 താഴെ 20 താഴെ എന്നുള്ള അർത്ഥത്തിലായിരുന്നു. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് നമ്മൾ പറഞ്ഞു വരുന്നത് നവാസി എന്ന് പറഞ്ഞു 89 നവാസി. പിന്നെ നബ്ബെ എന്ന് പറഞ്ഞാൽ 90 നബ്ബെ 90 91 എന്ന് പറഞ്ഞാൽ ഇക്കാനബെ ഇക്കാനബെന്ന് ഇക്കാനബെ പറയുമ്പോൾ ഇക്കാനബെ എന്നൊക്കെ ശ്രദ്ധ പറയുള്ളൂ, പക്ഷേ ഇക്കാനബെ എന്നാണ്. പിന്നെ ബാനബെ ബാനബെ എന്ന് പറഞ്ഞാൽ ബേനബെ എന്നൊക്കെ പറയും ചിലപ്പോൾ ചില ആൾക്കാർ, ബാനബെ ബേനബെ എന്നൊക്കെ പറയും. അപ്പോൾ ബാനബെ എന്ന് പറഞ്ഞാൽ 92 മനസ്സിലാക്കിക്കോളും, ഇക്കാനബെ എന്ന് പറഞ്ഞാൽ 91. തിരാനബെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രയനബെ എന്നൊക്കെ പറയും, ത്രയനബെ എന്ന് പറയും, തിരാനബെ എന്ന് പറയും. തിരാനബെ എന്ന് പറഞ്ഞാൽ 93. ചൗറാനബെ എന്ന് പറഞ്ഞാൽ 94, ചൗറാനബെ 94. പഞ്ചാനബെ എന്ന് പറഞ്ഞാൽ 95, പഞ്ചാനബെ 95. ചിയാനബെ എന്ന് പറഞ്ഞാൽ 96, ചിയാനബെ. സത്താനബെ എന്ന് പറഞ്ഞാൽ 97, സത്താനബെ 97. അട്ടാനബെ എന്ന് പറഞ്ഞാൽ 98, അട്ടാനബെ. നിന്യാനബെ നിന്യാനബെ എന്ന് പറഞ്ഞാൽ 99 കേട്ടോ. ഇവിടെയും ഈ 90 മുതൽ 90 അതായത് 89 മുതൽ 89 99 ഒക്കെ പറയുമ്പോൾ വേറെ ശൈലിയിലാണ് പറയുക, അത് ശ്രദ്ധിക്കണം. അപ്പോൾ നിയാനബെ നിന്യാനബെ നിയാ നിന്യാനബെ നിന്യാനബെ എന്നാണ് നിന്യാനബെ 99. പിന്നെ 100 സൗ സൗ എന്നാണ് എഴുതുക, സോ എന്ന് പറയും. സോറുപ്യ സൗറുപ്യ എന്നാരും പറയാറില്ല, പക്ഷെ സോറുപ്യ, പക്ഷെ മനസ്സിലാക്കണം നമ്മൾ സൗ എന്നാണ്. പിന്നെ എക്സോ ഏക് എക്സോ ദോ എക്സോ ത്രീ എക്സോ ഏക്ക് എന്ന് പറഞ്ഞാൽ 101, എക്സോ ദോ എന്ന് പറഞ്ഞാൽ 102, എക്സോ തീൻ എന്ന് പറഞ്ഞാൽ 103, എക്സോ ചാർ എന്ന് പറഞ്ഞാൽ 104, എക്സോ പാഞ്ച് 105, എക്സോ ചെ 106, എക്സോ സാത്ത് 107, എക്സോ ആട്ട് 108, എക്സോ നവ് 109, എക്സോ ദസ് 110. പിന്നെ നമുക്ക് 10, 100, 1000 എന്നുള്ള കണക്കിന് നമുക്ക് അങ്ങോട്ട് പോകാം, ഒരു 1000 വരെ ഒന്ന് പഠിക്കാം, കോടി വരെ നമുക്ക് പഠിക്കാം. സൗ എന്ന് പറഞ്ഞാൽ 100, ദോസോ 200, തീൻസോ 300, ചാർസോ 400, പാൻസോ 500, ചേസോ 600, സാത്സോ 700, ആട്ട്സോ 800, നൗസോ 900. ഹജാർ 1000 ഹജാർ എന്നാണ് പറയുക, ഹജാർ എന്നാണ് എഴുതുക, പക്ഷെ നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ അജാർ എന്നൊക്കെ പറയാനൊക്കെ കേൾക്കുള്ളൂ. അജാർ ഏക് അജാർ ഏക് അജാർ എന്ന് 1000. ദസ് ഹജാർ ദസ് ഹജാർ എന്നാണ് എഴുതുക, പറയുമ്പോൾ ദസ് ഹജാർ. അപ്പോൾ 10,000. പിന്നെ ഏക് ലാഖ് ഏക് ലാഖ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 100,000, 100,000 ഏക് ലാഖ്. പിന്നെ ദസ് ലാഖ് പിന്നെ വരും ദസ് ലാഖ്, ദസ് ലാഖ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1,000,000 ദസ് ലാഖ്. പിന്നെ ഏക് കറോഡ് ഒരു കോടിക്ക് ഏക് കരോഡ് എന്ന് കരോഡ് എന്നാ പറയുക, കോടിക്ക് കരോഡ് ഏക് കരോഡ് ഒരു കോടി. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ നമ്മൾ ഒരുപാട് തെറ്റിക്കൊണ്ട് പോകണ്ട, നമുക്ക് ഇത്രയും നമ്മൾ പിന്നെ 51 മുതൽ 1 കോടി വരെ നമ്മൾ എണ്ണാനിപ്പോൾ നമ്മൾ പഠിച്ചില്ലേ, അത് നിങ്ങൾ വീണ്ടും വീണ്ടും കേട്ട് പഠിക്കാം. ഇപ്പോൾ ഇങ്ങനെ എഴുതി പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇരുന്ന് കുത്തിയിരുന്ന് പഠിക്കണം, ഇതാകുമ്പോൾ നിങ്ങൾക്ക് കേട്ടുകൊണ്ട് പോയി യാത്ര ചെയ്യുമ്പോഴോ ജോലി ചെയ്യുമ്പോഴോ ഒക്കെ കേട്ട് പഠിക്കാലോ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പിന്നെ നിങ്ങളെ ബെൽബട്ടൺ കൊണ്ട് അമർത്തുവാണെങ്കിൽ അടുത്ത വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടും. പിന്നെ നിങ്ങൾ ഇത്രയും കാലം ഷെയർ എല്ലാം നന്നായിട്ട് നിങ്ങൾ സഹകരിച്ച് എല്ലാത്തിനും നന്ദി പറയുകയാണ്. എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ലൈക്ക് ചെയ്തൊക്കെ നല്ല കമൻറ്റ്സൊക്കെ നിങ്ങൾ തന്നതിന് ഒത്തിരി പ്രചോദനമാണ് എനിക്ക്. നിങ്ങളുടെ കമൻറ്റൊക്കെ നോക്കുമ്പോഴാണ് എനിക്ക് വീണ്ടും രാത്രി 2 മണിക്കൊക്കെ ആണെങ്കിലും എനിക്ക് എണീറ്റ് നിന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്യാനായിട്ട് തോന്നുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ തുടർന്നും കമൻറ്റുകളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. വീണ്ടും കാണുമ്പോഴേക്കും വളരെ നന്ദി, ഹായ്, താങ്ക് യു.